വിദ്യാസാഗർ ഉരുമൂർത്തി, ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഈ വിവാദം നിൽക്കുന്നുണ്ട്. ലോക കേരളസഭ മുഖ്യനെ കാണണമെങ്കിൽ പണം കൊടുക്കണം, മുഖ്യന്റെ അടുത്തിരിക്കണമെങ്കിൽ പണം കൊടുക്കണം, മുഖ്യനെ വലിയ ആളായിട്ട് എല്ലാവരും കാണണം. പിണറായി, ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ സ്പോൺസർഷിപ്പൊക്കെ തന്നെ പണ്ടും നേരത്തെ ഉണ്ടായിരുന്ന സമ്മേളനത്തിൽ, ലണ്ടൻ സമ്മേളനത്തിലും ഒക്കെ സ്വീകരിച്ചു. അതിനിപ്പോൾ എന്ത് തെറ്റാണ് എന്നുള്ള ന്യായീകരണമാണ് സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളി കൂടിയായ എ കെ ബാലൻ ഉന്നയിച്ചിരിക്കുന്നത്. എ കെ ബാലൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിയമസഭയിൽ തന്നെ പലപ്പോഴും നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഷോക്ക് അബ്സോർബറാണ് എ കെ ബാലൻ. ഇപ്പൊ വണ്ടികൾക്കൊക്കെ ഷോക്ക് അബ്സോർബർ വെക്കുള്ളൂ, വണ്ടി ഏതെങ്കിലും കുഴിയിലോ കുണ്ടിലോ ഒക്കെ ചാടുമ്പോൾ ആ ഷോക്ക് വണ്ടിക്ക് പരിക്കല ഇരിക്കുന്ന ആൾക്കോ വണ്ടിക്കോ വല്ലാതെ ആഘാതം വരാതിരിക്കാൻ വേണ്ടി ഷോക്ക് അബ്സോർബർ വെക്കും. അതുപോലെ പാർട്ടി വെച്ചിരിക്കുന്ന ഷോക്ക് അബ്സോർബറാണ് എ കെ ബാലൻ. എ കെ ബാലൻ എനിക്ക് തോന്നുന്നില്ല ഒരു വ്യക്തിത്വമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പിന്നെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ ഭൂമിയിൽ തന്നെ ചുരുക്കമാണ്. ഭൂമിയിൽ തന്നെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ എ കെ ബാലനെ പോലെ ചുരുക്കമാണ്. കാരണം പാർട്ടിയിലെ ശശി പീഡനം നടത്തിയപ്പോഴും അതുപോലെ എന്തൊക്കെ നെറികേടുകൾ പാർട്ടിക്കാർ കാണിച്ചാലും അതൊക്കെ സ്വാഭാവികമാണ്, തെറ്റല്ല എന്നൊക്കെ കണ്ടെത്തുന്ന ഒരു വിദഗ്ധം കൂടിയാണ് എ കെ ബാലൻ. ഇപ്പൊ ഇതൊക്കെ എ കെ ബാലനിൽ നിന്ന് ഇതിന്റെ അപ്പുറത്തൊരു സ്റ്റാൻഡേർഡ് മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല. അത് എ കെ ബാലൻ എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞു അറിഞ്ഞൂടെ. എ കെ ബാലന് പാർട്ടി കൊടുത്ത ശിക്ഷണമാണോ, അത് എ കെ ബാലൻ പൊതുവെ ഇങ്ങനെയാണോ, ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ആളാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോണം. ഇപ്പൊ പല കാര്യങ്ങളിലും എ കെ ബാലൻ പാർട്ടിയുടെ ഗുരുതരമായ വീഴ്ചകളെ നിസ്സാരവൽക്കരിക്കുന്നതിൽ മിടുക്കനാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ ജോലി പാർട്ടി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഇതൊക്കെ ഇതിലൊക്കെ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ആളുകള്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10 ലക്ഷത്തിന്റെ കോട്ടിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു വിവാദം ഉണ്ടാക്കി, ഒരു വ്യാജ കഥയായിരുന്നത്. അതുപോലെ മോദി കഴിക്കുന്ന കൂണിന്റെ വില ഒക്കെ ചർച്ച ചെയ്ത ദേശാഭിമാനി പത്രത്തിന് ലോകത്തിന് യാതൊരു ഗുണം ചെയ്യാത്ത അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി വിജയന്റെ അടുത്തിരിക്കാൻ 82 ലക്ഷം 85 ലക്ഷം ചോദിക്കുന്നതിനെ പറ്റി ഒരക്ഷരം ഉണ്ടാകില്ല. എന്ന് വെച്ചാൽ ഇവരുടെ ഒരു റിവേർട്ടഡ് മൊറാലിറ്റിയാണ്, അതായത് തലകുത്തര തലതിരിഞ്ഞ സദാചാര ബോധമാണ്. ആ തലതിരിഞ്ഞ കമ്മ്യൂണിസ്റ്റ് സദാചാര ബോധത്തിന്റെ അടിമകളെ സൃഷ്ടിക്കുന്ന മനസ്ഥിതിയിൽ നിന്നാണ് എ കെ ബാലൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിൽ നമുക്കൊരു അത്ഭുതവും ഇല്ലെന്നേ, ഇതിങ്ങനെ തന്നെയൊക്കെ ഒരു പറയുള്ളൂ, ഒരു സംശയവും വേണ്ട. എല്ലാത്തിലും പണപ്പിരിവ് തന്നെയാണ്. ഇപ്പൊ കേരളത്തിലായിരുന്നാലും പണപ്പിരിവ് തന്നെയാണ്. കേരളത്തിലെ ജനങ്ങളെ വെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ നികുതി പണമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ പോകുന്നതും, അവിടെ ചെന്നിട്ടും പണപ്പിരിവ് തന്നെയാണ് നടത്തുന്നത്. അപ്പൊ ഇന്നലെ ഒരു ന്യായീകരണം, ഈ നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ നടക്കുന്ന പരിപാടികളാവുമ്പോൾ അത് അമേരിക്കൻ രീതിയിൽ തന്നെ നടക്കണം. ഇതാണോ ഒരു അമേരിക്കൻ രീതിയിൽ നടക്കേണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇങ്ങനെയാണോ നടത്തേണ്ടത്? കമ്മ്യൂണിസം വളരെ മഹത്തരാണെന്നൊരു വാദം എനിക്കില്ല. പക്ഷെ ഇവർ പറയുന്ന ത്യാഗത്തിന്റെ ആശയങ്ങളൊക്കെ വെറും പൊള്ളയാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ശരിക്കും ശരിയായ കമ്മ്യൂണിസ്റ്റുകളുടെ ചെമ്പ് തെളിയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ സുഖലോലുപരും സുഖ തൽപരരുമാണ്. അപ്പൊ അവര് വെറുതെ ത്യാഗത്തിന്റെ ഒരു മേലങ്കി എടുത്ത് അണിയുകയാണ്. ഈ കോൺഗ്രസ് ഖദർ പുതിയത് വാങ്ങിയിട്ട് കീറി തുന്നുന്നത് പോലെ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ത്യാഗ പരിവേഷം എടുത്ത് അണിയുക മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നത്. ഇപ്പോ EMS ഒക്കെ സ്വത്തിനെ പറ്റി പണ്ട് പിന്നെ നമ്മുടെ MGS നാരായണൻ പറഞ്ഞ ഓർമ്മയില്ലേ, EMS ഒരു തുണ്ട് ഭൂമി പോയിട്ടില്ല ഈ ലാൻഡ് റിഫർമേഷനിൽ, അതൊക്കെ അദ്ദേഹം ഭാര്യയുടെ പേരിലേക്ക് എഴുതി വെച്ച് തടി തെപ്പുകയാണ് ചെയ്തത്. അപ്പൊ ആദ്യം മുതൽ, അതായത് ഇവരുടെ താത്വിക ആചാര്യം മുതൽ പിണറായി വിജയൻ വരെയുള്ള ആളുകളുടെ പണി ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, സുഖിക്കേണ്ട പോലെ സുഖിക്കുക, ജനങ്ങളെ പറ്റിക്കുക, ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി, ജനങ്ങളോട് പറയുക ഇതൊക്കെ പാർട്ടിക്ക് എടുക്കുന്ന ത്യാഗമാണെന്ന് പറയാം. പാലോറ മഹാദേവിയുടെ കഥയൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിക്കുക. അപ്പൊ പാലോറ മഹാദേവിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ വഞ്ചനയുടെ ദൂരം മാത്രമാണ്. വാക്കുകൊണ്ട് പാലോറ മഹാദേവ് വിശ്വസിപ്പിക്കുകയാണ് നിങ്ങളെ പോലുള്ള പാവപ്പെട്ടവരൊക്കെയാണ് പാർട്ടി താങ്ങി നിർത്തുന്നതെന്ന്, എന്നിട്ട് പോയിട്ട് അമേരിക്കയിലെ പമ്പൻ വ്യവസായികളുടെ അടുത്ത് പൈസ വാങ്ങുക, ഇതൊക്കെ ഞാൻ ഈ ജനങ്ങൾ കാണുന്നില്ലേ. ഞാൻ പറഞ്ഞ CPM എന്ന ഒരു ഡ്രഗ് അടിച്ചിട്ട് പിന്നെ വെളിവ് പോയിരിക്കുന്ന ജനതയായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ വീണ്ടും വീണ്ടും ജയിപ്പിക്കുന്നത്, വേറെന്തെങ്കിലും പറയാൻ പറ്റുക?